ഹായ്, ഐ ആം ഡാൻലിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കപ്പിൾ പോർട്രേറ്റ്, ഒരു വെഡ്ഡിംഗ് ആനിവേഴ്സറി അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഹൂപ്പിനെ പറ്റിയുള്ള അടിപൊളി ഡിസൈൻ നമുക്ക് തനിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ IBIS പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ദെൻ മൈ ഗാലറി നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇമ്പോർട്ട് പിക്ചറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് അതിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിൽ ക്യാൻസൽ ചെയ്യുക കേട്ടോ. ദെൻ ക്ലിക്ക് ലെയർ കൊടുക്കുക. ഇതിൽ നമുക്ക് 1, 2 ഒക്കെ ആയിട്ട് നമുക്ക് കൊടുത്തിടാനായിട്ട് പറ്റും. ദെൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കണ്ടോ വിസിബിലിറ്റി ആണ് ആ ഐക്കൺ കാണുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയർ നമ്മൾ ക്ലിക്ക് ചെയ്ത് വെക്കാം. സെക്കൻഡ് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ വിസിബിലിറ്റി മോഡ് ഓഫ് ചെയ്ത് വെക്കുക. എന്നാൽ അപ്പോൾ നമുക്കിങ്ങനെ ഒരു വൈറ്റ് ഇതായിട്ടൊരു പേജ് കിട്ടും. ദെൻ നമ്മൾ മുകളിലത്തെ ഹാൻഡ് ഐക്കണിൽ പോയിട്ട് ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം. ദെൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സർക്കിൾ നമ്മൾ ഏകദേശം സെൻറ്ററിലായിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സർക്കിൾ കിട്ടും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ വിസിബിലിറ്റി മോഡ് ഫസ്റ്റ് ലെയറിൻ്റെ ഓൺ ചെയ്തിടുക. അപ്പോൾ കണ്ടോ നമ്മൾ വരച്ച ആ ഒരു ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇനി ആ ഇത് മൂവ് എടുത്തില്ലേ, നമ്മൾ മൂവ് ടൂൾ എടുത്തിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏകദേശം സെൻറ്ററിലാവുന്ന തരത്തിൽ വെക്കുക. എന്നിട്ട് ഏകദേശം സെൻറ്ററിലാവുന്ന തരത്തിൽ പൊസിഷൻ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ അതാ കണ്ടോ താഴെ ഭാഗത്ത് ഈ 100% എന്ന് എഴുതിക്കുന്ന കണ്ടോ, അവിടെ ഒരു കളർ ഫെയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ബ്രൈറ്റ് കളറിൽ എടുക്കുമ്പോൾ അതിൽ തന്നെ മുകളിൽ കൂടെ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് ഫെയ്ഡാക്കി കൊടുക്കുക, കളർ 100% എന്നും ഒന്ന് കുറച്ച് കൊടുക്കുക. ദെൻ ബ്രഷ് ടൂൾ എടുത്തിട്ട് അതിൽ ഡ്രോയിങ് പെൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെൻ ഉണ്ടായിരിക്കും, അതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് സെലക്ട് ചെയ്യുക. ഇതിൽ ഏത് വേണം, പല തരത്തിലുള്ള ഇതും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഈ ഒരു ആപ്പ് കുറേ സമയം നോക്കിയിരുന്നിട്ടാണ് ഇതിങ്ങനെ തന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ കുറച്ച് പണിയുണ്ട്, പക്ഷേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ സർക്കിളിൻ്റെ ഇതിൽ ഓണായിട്ടാവും കിടക്കുന്നുണ്ടാവും. അപ്പോൾ നേരത്തെ പോലെ തന്നെ ആ ഹാൻഡ് ഐക്കണിൽ പോയിട്ട് അത് ഓഫ് ചെയ്തിട്ടിട്ട് വേണം. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് സൂം ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ്. നേരെ അതിൻ്റെ മുകളിലൂടെ നമ്മുടെ കയ്യിൽ, നമ്മൾ ഫോണിലാണ് വരയ്ക്കുന്നതെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ സെയിം ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂടെ വരച്ച് കൊടുക്കുക കേട്ടോ. ദെൻ നമ്മൾ സർക്കിൾ ആ ഹാൻഡ് ഐക്കൺ ഏറ്റവും ടോപ്പിലെ രണ്ടാമത്തേൽ പോയിട്ട് വീണ്ടും നമ്മൾ ഓൺ ചെയ്തിട്ടു. സർക്കിൾ സെലക്ട് ചെയ്തിട്ട് സർക്കിൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സർക്കിൾ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ലെഫ്റ്റിൽ ടോപ്പിൽ കണ്ടോ അൺഡു, അത് ചെയ്താൽ മതിയാവും കേട്ടോ. ദെൻ ഇവിടെ പോയിട്ട് വീണ്ടും സർക്കിൾ ഓഫ് ചെയ്തിട്ടു. എന്നിട്ടാണ് ഞാൻ ഈ ലീഫ് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വരച്ചിട്ട് ആദ്യം തന്നെ നിങ്ങൾ സർക്കിൾ ചെയ്തോളൂ. എന്നിട്ട് നമ്മൾ ഈ ലൈൻസ് എടുത്താൽ മതി, ബ്രഷ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സർക്കിൾ ഓഫ് ചെയ്തിട്ടാലാണ് നമുക്ക് ഈ ഒരു ബ്രഷ് പെൻ വീണ്ടും കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ സെയിം ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ട് അതിൽ വരച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദെൻ നമ്മൾ ലെയർ 1-ൻ്റെ വിസിബിലിറ്റി ഓഫ് ചെയ്തിടുമ്പോൾ കണ്ടോ നമ്മൾ വരച്ച ആ ഒരു ലെയർ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെ സെറ്റ് ചെയ്യുന്നു, കപ്പിൾ പോർട്രേറ്റ് ഇതിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു. അതിനായിട്ട് പിക്സാർട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിൽ എഡിറ്റ് പിക്ചറിൽ നമ്മളിപ്പോൾ സെറ്റാക്കി വെച്ച ആ ഒരു പിക്ചർ എടുക്കുന്നുണ്ടാവും, അതൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു പിക്ചറിലേക്കാണ് നമ്മുടെ കപ്പിൾ പോർട്രേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത ഈ കപ്പിൾ പോർട്രേറ്റിൻ്റെ 2 ഇമേജസ് കാണിക്കാം. അതിലേതെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിൻട്രസ്റ്റിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. കപ്പിൾ പോർട്രേറ്റ് എംബ്രോയിഡറി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സാധാ വർക്കുകൾക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറഞ്ഞതാണ് ഈ ഒരു മെത്തേഡ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മെത്തേഡും കൂടെ കാണിക്കാം. അതിലാണ് കുറച്ചും കൂടെ പെർഫെക്ഷൻ കൂടുതൽ. പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. നമ്മൾ വെറുതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഏത് കലണ്ടറാണ് വേണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇപ്പം ഞാൻ May 2021 ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ് എല്ലാ കലണ്ടറും. ആ കലണ്ടർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് ഒന്ന് രണ്ടും കൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, മുകളിലാണോ സൈഡിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. ഇനി മെത്തേഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഡിസൈൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പിക്ചർ കപ്പിൾ പോർട്രേറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ലെയർ നമ്മൾ ഇതുപോലെ വിസിബിലിറ്റി മോഡ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഔട്ട്ലൈൻ കോപ്പി ചെയ്യുകയാണ്. നമ്മൾ ആദ്യത്തെ ലെയറിൽ പോയിട്ട് ഫെയ്ഡാക്കിയിടുക കളർ. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സാണ്. സർക്കിളിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. നേരെ ബ്രഷ് പെന്ന്
എടുത്തിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ ഇതിൻ്റെ മുകളിൽ കൂടെ സൂം ചെയ്ത് പിടിച്ചിട്ട് വരയ്ക്കുമ്പോഴാണ് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുക, നല്ല ഈസി ആയിട്ട് ഈ പരിപാടി കഴിയും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക. ദെൻ വീണ്ടും വിസിബിലിറ്റി മോഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കപ്പിൾ പോർട്രേറ്റ് നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി പിക്സാർട്ടിൽ പോയിട്ട് നമ്മൾ ആദ്യം ചെയ്തതിലേക്ക് ആഡ് ഫോട്ടോ, എഡിറ്റ് ഫോട്ടോയിൽ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച സെയിം ഹൂപ്പിന് അകത്തേക്ക് ആഡ് പിക്ചർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോയിട്ട് നമ്മളിപ്പോൾ വരച്ച ഈ ഒരു സംഭവം നമ്മൾ സേവ് ആസ് പി എൻ ജിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഗാലറിയിൽ കിടക്കുന്നുണ്ടാവും, അത് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ പോലെ തന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗേളിൻ്റെ ഗൗണ് കുറച്ചും കൂടെ താഴ്ത്തിക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ സ്റ്റിക്കർ ഓപ്ഷനില്ലേ താഴെ, അതിൽ പോയിട്ട് ഇതുപോലെ കലണ്ടർ ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ എല്ലാ കലണ്ടേഴ്സും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ 2021 മെയ്യുടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആ ശരിക്ക് 2021 അല്ല 2018 ആണ്. അപ്പോൾ ഞാൻ 2021 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഫോർ എക്സാമ്പിളായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെയും നെയിം ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇതിൽ ടെക്സ്റ്റിലെ ടൂളിൽ പോയിട്ട് ഭയങ്കര ഈ പിക്സാർട്ടിൽ ഒരുപാട് വെറൈറ്റി കാലിഗ്രഫി ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഫോണ്ട് സ്റ്റൈലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഫോണ്ട് സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യുക. ഇത് നല്ല ഈസിയാണ്. ഇനി നമുക്കൊരു ഹാർട്ടും കൂടി ഇട്ട് കൊടുക്കണം. സെയിം നമ്മൾ ഈ ഒരു സ്റ്റിക്കർ മോഡിൽ പോയിട്ട് ലവ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ ഡേറ്റിനനുസരിച്ച് അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് കുറേ ടൈം എടുത്ത് കുത്തിയിരുന്ന് ചെയ്ത് നോക്കിയതാണ്, അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം നമ്മൾ രണ്ട് പ്രോസസ്സ് കാണിച്ചിട്ടുണ്ട്, ആപ്പ് വെച്ചിട്ടും അതുപോലെ പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടും നമ്മൾ സ്കെച്ച് ചെയ്യുന്ന മെത്തേഡ്സ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കാർഡായിട്ട് ഐ ഐക്കണിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് രണ്ടും കാണാൻ പറ്റും. ഈസി ആയിട്ടുള്ള മെത്തേഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.